നഗരത്തിൽ നിന്നൊന്ന് മാറി ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, മനം കുളിർപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊരു മുഖം കൂടി കോഴിക്കോട് നഗരത്തിനുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെയുമുണ്ട്. നഗരത്തിൽ നിന്ന് മാറി തീരദേശത്തേക്ക് വരുമ്പോൾ കോഴിക്കോടിന്റെ മൊഞ്ചൊരു അല്പം കുറയും. ഇത് ശാന്തി നഗരം. മാലിന്യങ്ങൾക്കിടയിലെ ഈ ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. വെള്ളം കൊണ്ട് കയറിനി, നല്ല മഴയും കടല് നല്ല സ്പീഡിൽ എടുത്തു കഴിഞ്ഞാൽ, മഴയും കടലും കൂടി ആയാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരെ വെള്ളം നിന്ന്, നല്ല വെള്ളം നിറയും, വേസ്റ്റ് വെള്ളമാണ് വരുന്നത്. ഇത് ചവിട്ടിയിട്ടാണ് ഞങ്ങൾ മക്കളും ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം പ്രായമൊക്കെ രോഗം, എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടില്ല. ടാങ്കി കോരാൻ പോണ ആൾക്കാരില്ലേ, ഓലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഒഴിക്കുന്നുണ്ട്. രാത്രി പാതിരക്കെ നമുക്ക് ഉറക്കഴിഞ്ഞ് നോക്കാനും പറ്റില്ല. ഈ വെള്ളം നിറഞ്ഞിട്ട് ഫുള്ളും കണ്ട് അടിഞ്ഞു കയറും, കടലത്ത് ഇങ്ങോട്ടും വരും. അപ്പം അവിടുത്തെ വേസ്റ്റും ഇവങ്ങോട്ടേക്ക് ഇതായി വരും. കുട്ടികൾ ഉൾപ്പെടെ മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ പോലുള്ള രോഗഭീഷണിയിലാണ്. മഴ ശക്തമാവാൻ തുടങ്ങിയതോടെ ശാന്തി നഗരത്തിന്റെ ആശങ്കയും കൂടി. കൊതുകൊണ്ട് അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റൂല. എന്തൊക്കെയൊന്നും കടന്നാൽ കൊതു പുതിയ ചെയ്യുന്നത്. ഇലക്ഷൻ സമയം ഒരു പാഞ്ഞു വരും, അല്ലാത്തതിനൊന്നും ഒരു പാഞ്ഞു വരൂല. എന്തെങ്കിലും ഉണ്ടോ, സുഖലിയായി ഉണ്ടോ എന്നും നീ ചോദിച്ചിട്ട് ഓരോരും വരില്ല. ഞാൻ ഇവിടെ 42 കൊല്ലായി. ഞങ്ങൾക്കാണെങ്കിൽ വേസ്റ്റ് ഇടാൻ സൗകര്യമില്ല. അരുത, അവർ കവറ് മാത്രമേ എടുക്കുന്നുള്ളൂ, കവറ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ. അയ്യോ, ചളി നാറിയിട്ട് വയ്യ. കൊതുകാണെങ്കിൽ സന്ധ്യയ്ക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല. ഈ മാലിന്യത്തിന്റെ ദുർഗന്ധം ശ്വസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ശാന്തിനഗറിലെ ജനങ്ങൾക്ക് ആവശ്യം ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.